ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ബൈക്കേഴ്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സിമ്പിൾ മെയിൻ്റനൻസ് ആണ് ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങും. ഒപ്പം ഗിയർ ഓയിൽ, ഗ്രീസ് ഒക്കെ ലൂബിന് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്റെ അഭിപ്രായവും വീൽ അലൈൻമെന്റും സ്പ്രോക്കറ്റ് ലൈഫും ആയുള്ള ബന്ധവും ഒക്കെ പറയാം. എഞ്ചിന്റെ പവർ ബാക്ക് വീലിലേക്ക് എത്തിക്കുന്നത് ചെയിൻ ആണെന്നതുകൊണ്ട് തന്നെ ഇത് ബൈക്കിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ചെയിൻ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ ചെയ്യാതിരുന്നാൽ അതിന്റെ ലൈഫ് കുറയുന്നത് മാത്രമല്ല വണ്ടിയുടെ പവറും കുറെ വേസ്റ്റ് ആകും, പിന്നെ മൈലേജും കുറയും. ചെയിന് സ്മൂത്ത് വർക്കിംഗ് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് പോലും പാടാവും. സൗണ്ടിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ചെയിൻ കുറച്ച് റെസ്പെക്ട് ഒക്കെ അർഹിക്കുന്നുണ്ട്. എങ്കിൽ എങ്ങനെ അതിനെ റെസ്പെക്ട് ചെയ്യാം അഥവാ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാം എന്ന് നോക്കാം. ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് അത് ക്ലീൻ ചെയ്യണം. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണലും പൊടിയും ഒക്കെ മാറ്റിയില്ലെങ്കിൽ ചെയിനിന്റെയും സ്പ്രോക്കറ്റിന്റെയും തേയ്മാനം കൂടും. നോർമലി ലൂബ് ചെയ്യുമ്പോൾ ചെയിനും പിന്നിലെ സ്പ്രോക്കറ്റും ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ ഒരു 5000 കിലോമീറ്ററിലെങ്കിലും ഇന്നർ സ്പ്രോക്കറ്റ് കവർ അഴിച്ച് അവിടം ക്ലീൻ ചെയ്യണം. മിക്ക വണ്ടിയിലും ഗിയർ ഷിഫ്റ്റർ അഴിച്ചിട്ടേ കവർ അഴിക്കാൻ കഴിയും. അതഴിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. ഒരു 10 സ്പാനർ യൂസ് ചെയ്ത് അതിന്റെ ബോൾട്ട് അഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിവറിന്റെ പൊസിഷനാണ്. ഇളക്കുന്നതിന് മുമ്പ് അത് നോക്കി വെക്കണം, അല്ലെങ്കിൽ തിരികെ വയ്ക്കുമ്പോൾ ലിവർ ഒത്തിരി താണുപോവുകയോ ഉയർന്നു പോവുകയോ ചെയ്യും. ചെയിൻ വന്ന് ടൈറ്റ് യു ടേൺ എടുക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം കൂടുതൽ ഡെപ്പോസിറ്റ് ആകുന്നത്. ഇവിടെ ഇടയ്ക്കെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും ചെയിനിൽ തൂങ്ങി കറങ്ങും. ഒരു പേപ്പർ അടിയിലിട്ടാൽ വേസ്റ്റ് ഒക്കെ അതിൽ വീഴും, എടുത്ത് മാറ്റാൻ എളുപ്പമാവും. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെയ്താൽ മതി. ആർടിആറിൽ ഇവിടെ ഒരു വയറുള്ളത് മാറ്റിയാലേ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അത്ര പെർഫെക്റ്റ് ക്ലീൻ ഒന്നും ആവണ്ട, വീണ്ടും ഇത് വീഴാനുള്ളതാണ്. എല്ലാം റിവേഴ്സ് ഓർഡറിൽ തിരികെ ഫിറ്റ് ചെയ്യണം. ഷിഫ്റ്റർ നേരത്തെ ഇരുന്ന പൊസിഷനിൽ വെക്കണം. ചെയിൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ട് ചെയ്താൽ ക്ലീനിങ് പെട്ടെന്ന് നടക്കുമെന്ന് കരുതി ആരും അങ്ങനെ ചെയ്യരുത്. വിരലോ കൈ മൊത്തത്തിലോ സ്പ്രോക്കറ്റിനും ചെയിനും ഇടയിലായി വിരലും കൈയും ഒക്കെ പോയേക്കാം. ഒത്തിരി പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെയിൻ ക്ലീനിങ് വേണ്ട. ഞാൻ മോട്ടൂൾ C1 ചെയിൻ ക്ലീനറാണ് ഉപയോഗിക്കുന്നത്. ബോട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്യണം. ഇനി സ്പ്രോക്കറ്റിന്റെ ഭാഗത്ത് സ്പ്രേ ചെയ്യണം. ഒപ്പം ഇതുപോലെ വീല് പതിയെ കറക്കുകയും വേണം. ചെയിൻ ഒരു ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ നിർത്താം. ഇനി ബ്രഷ് കൊണ്ട് റബ്ബ് ചെയ്യണം. ഇങ്ങനെ 3 ബ്രിസൽസ് ഉള്ള ബ്രഷാണ് ഇതിന് നല്ലത്. പെട്ടെന്ന് കാര്യം നടക്കും. അതിനുശേഷം ഒരു തുണി കൊണ്ട് ആ ബ്രഷ് കൊണ്ട് ഇളക്കിയ അഴുക്കെല്ലാം നീക്കണം. ഇത് 2 ചെയ്താലേ ഏതാണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ആവും. ലൂബ് ചെയ്യുമ്പോഴെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്നില്ല, തുണി കൊണ്ട് മാത്രം തുടച്ചാലും മതി. ഡേർട്ട് കൂടുതലുണ്ടെന്ന് തോന്നുമ്പോൾ മതി ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ്. ഇനി ലൂബിങ് ചെയ്യാം. ഞാൻ മോട്ടോറിന്റെയും TVS ചെയിൻ ലൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും അപ്ലൈ ചെയ്യുന്നതിലും അതിന്റെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അത് പറയുന്നതിന് മുമ്പ് മോട്ടോർ ലൂബ് സ്പ്രേ ചെയ്യുന്നത് കാണിക്കാം. ബോട്ടിൽ നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തിട്ട് നേരത്തെ ക്ലീനർ സ്പ്രേ ചെയ്ത പോലെ തന്നെ സ്പ്രേ ചെയ്യാം. ഒരു ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ നിർത്താം. മോട്ടോറിൽ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റായി പോകുന്നുണ്ട്. ഇനി TVS ട്രൂ സ്പ്രേ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇത് രണ്ടും ഒരു ദിവസം ചെയ്തതല്ല, അതായത് മോട്ടോറിന്റെ പുറത്തല്ല ട്രൂ സ്പ്രേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ തുണിയോട് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ബോട്ടിൽ ഷെയ്ക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക. ഇത് ഫോം ടൈപ്പാണ്. അതിൻ്റെ ഗുണം സ്പ്രേ ഒട്ടും വേസ്റ്റായി പോവുകയില്ല, ചെയിനിന് മുകളിൽ നല്ലോണം സ്പ്രെഡ് ആവുകയും ചെയ്യും. പക്ഷെ അത് ഒലിച്ചു വരുമ്പോൾ ചെയിൻ പതിയെ കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ തറയിലേക്ക് വീഴും. പത മാറിയ പിന്നെ അങ്ങനെ ഒലിക്കില്ല. ലൂബ് സ്പ്രേ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും അത് സെറ്റിലാകാനുള്ള സമയം കൊടുക്കണം. കഴിയുന്നതും തലേന്ന് ചെയ്യുന്നതാണ് നല്ലത്. ട്രൂ സ്പ്രേ മഴയത്തുള്ള റൈഡിങ്ങിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മോട്ടോർ വേഗം വാഷ് ചെയ്ത് പോകും. മഴയത്തോടി ഒരു 300 കിലോമീറ്റർ ഓടിയപ്പോൾ ചെയിൻ ഫുൾ ഡ്രൈ ആയി, സൗണ്ടും കേട്ടു തുടങ്ങിയത് എന്റെ അനുഭവമാണ്. വഴിയിൽ വെച്ച് വീണ്ടും ലൂബ് ചെയ്യേണ്ടി വന്നു. ട്രൂ സ്പ്രേ പക്ഷേ അതിനേക്കാളും വലിയ മഴയിൽ കൂടി അതിനേക്കാളും ദൂരം ഓടിയിട്ടും അങ്ങനെ പൂർണ്ണമായും പോയില്ല.
മോട്ടോർ വളരെ നല്ല ലൂബ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ നമ്മുടെ പോലത്തെ മഴ കൂടുതലുള്ള നാട്ടിന് ചേരുന്നതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ടി വി എസിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ വെറുതെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് കരുതരുത്, എന്റെ റിയൽ അനുഭവമാണിത്. 90 ഗിയർ ഓയിൽ ഒരു ചീപ്പർ ഓൾട്ടർനേറ്റീവ് ആണ്. ഞാനത് മുമ്പ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഓയിൽ എല്ലായിടത്തും കൂടി തെറിപ്പിക്കുക എന്നതാണ്. പിന്നെ ഒരോട് പൊടിയും പിടിക്കും. പക്ഷെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, ചിലവും കുറയും. പക്ഷെ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കരുത്, അത് വളരെ കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് തെറിച്ചു പോവുകയും ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ കിട്ടുകയുമില്ല. ചില മെക്കാനിക്കുകൾ ഇന്നർ സ്പ്രോക്കറ്റിന്റെ അവിടെ ഗ്രീസ് വയ്ക്കാറുണ്ട്. ചെയിനിന്റെ സൗണ്ട് പെട്ടെന്ന് കുറയുമെങ്കിലും ഒത്തിരി പൊടിയും മണലും അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ലോങ് ടൈമിൽ തേയ്മാനം കൂട്ടുകയാണ് ചെയ്യുക. വീലിന്റെ അലൈൻമെന്റ് ചെയിൻ ലൈഫുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. വീല് സ്ട്രെയിറ്റ് മുന്നിലേക്കല്ല എങ്കിൽ സ്പ്രോക്കറ്റും അതുപോലായിരിക്കും. സ്പ്രോക്കറ്റിന്റെ ഒരു വശത്ത് ചെയിൻ കൂടുതൽ എറിഞ്ഞ് രണ്ടിനും കൂടുതൽ ഡാമേജ് വരും. ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോഴും വീൽ അഴിച്ചിട്ട് ഫിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അലൈൻമെന്റ് മാറാം. സിംഗമിന്റെ രണ്ടു വശത്തും വീൽ ബോൾട്ട് ചെയ്യുന്നിടത്ത് ഇതുപോലെയുള്ള മാർക്കിംഗ് ഉണ്ടാവും. രണ്ടു വശത്തെയും മാർക്കിങ്ങുകളുടെ എണ്ണം സെയിം ആകുമ്പോൾ അലൈൻമെന്റ് കറക്റ്റാവും. ഇത് പല ടൈപ്പ് സിംഗമിനും പല രീതിയിലാണ്. എന്നാലും രണ്ടു വശത്തുള്ള ഇത്തരത്തിലുള്ള മാർക്കിംഗ് ഈക്വലാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ചെയിൻ ടൈറ്റ് ചെയ്തതിനെ പറ്റിയും അലൈൻമെന്റ് നോക്കുന്നതിനെ പറ്റിയും വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.